അത് പിടിച്ചോളും. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ചെറിയ പ്ലാന്റ് ഹണ്ടിങ് വീഡിയോ ആണ്. അപ്പോൾ പ്ലാന്റ് ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട് പോയതല്ല കേട്ടോ, വീട്ടിലെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ പോകുന്നത് വരാപ്പുഴയാണ്. വരാപ്പുഴ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്, വീട്ടിൽ നിന്ന് 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്താണ്, ഇപ്പോൾ റോഡിൻ്റെയൊക്കെ വീതി കൂട്ടുകയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളും പൊളിക്കുകയാണ്, കടകളൊക്കെ പൊളിക്കുകയാണ്. അപ്പോൾ കുറേ ഒഴിഞ്ഞ പറമ്പുകൾ ഇങ്ങനെ കണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പോകുന്ന സമയത്താണ് അവിടെ ഒരു സുന്ദരി കലേഡിയം കണ്ണിൽ പെട്ടത് കേട്ടോ. അപ്പോൾ അതെടുക്കാനായിട്ട് ഞങ്ങൾ വണ്ടി ജസ്റ്റ് സ്ലോ ആക്കി അവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഈ ഒരു പറമ്പ്, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പറമ്പ് നിറയെ ആ ഒരു കലേഡിയം ഉണ്ട്, റോഡ് സൈഡ് തന്നെയാണത്. ഇനിയിപ്പോൾ എന്തായാലും ആ ഒരു പറമ്പൊക്കെ അവിടെ ക്ലീൻ ആക്കും, റോഡിന് വീതി കൂട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷൻ പറഞ്ഞു തരുന്നത് കേട്ടോ. സാധാരണ നമ്മൾ പ്ലാന്റ് ഹണ്ടിങ്ങിന് പോകുമ്പോൾ അങ്ങനെ ലൊക്കേഷൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറില്ല, വെറുതെ അല്ല, നല്ല പരാതികൾ കിട്ടാറുണ്ട്. നമ്മൾ അറിയുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ പിന്നീട് അവർ കാണുമ്പോൾ പറയാനുണ്ട്, പീടി വിട്ടല്ലേ, ഞങ്ങൾക്ക് നല്ല പണിയായിട്ടോ, കുറേ ആൾക്കാർ അന്വേഷിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ലൊക്കേഷൻ മിക്കതും പറഞ്ഞു കൊടുക്കാത്തത്. ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്, അവരത് അടുത്ത് തന്നെ അത് മൊത്തം വെട്ടിത്തെളിച്ച് കളയും, അവിടെ റോഡും വരും. അപ്പോൾ എന്തായാലും ആ പ്ലാന്റ് നശിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം പോയി എടുത്തോളൂ കേട്ടോ, ഒരുപാടുണ്ട് അവിടെ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഏതാണ് ആ സുന്ദരി എന്ന്. ദാ ഇതാണ് നമുക്ക് കിട്ടിയ പ്ലാന്റ്. അപ്പോൾ ആദ്യത്തെ എടുത്തപ്പോൾ തന്നെ മധുചേട്ടനാണ് എടുത്തത്, മധുചേട്ടൻ എടുത്തപ്പോൾ തന്നെ അതിൻ്റെ വേര് കിട്ടിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു പതുക്കെ എടുത്താൽ മതി, നല്ല വലിയ പ്ലാന്റ്സാണ് അവിടെ നിന്നിരുന്നത്. അപ്പോൾ പിന്നീട് സൂക്ഷിച്ചെടുത്തപ്പോൾ എല്ലാത്തിൻ്റെയും വേരോട് കൂടി ആ കിഴങ്ങോട് കൂടി നമുക്ക് കിട്ടിയായിരുന്നു കേട്ടോ. വലിയ പ്ലാന്റുകളാണ് അവിടെ മുഴുവനും നിന്നിരുന്നത്. അപ്പോൾ ചെറിയ തൈയൊന്നും കിട്ടിയില്ല, വലിയ പ്ലാന്റ് ആണെങ്കിലും അത്യാവശ്യം വലിയ കിഴങ്ങ് ഉണ്ടായിരുന്നു അത്. അപ്പോൾ അത് മുറിച്ച് വെച്ച്, പല ചട്ടിലായിട്ട് മുറിച്ച് വെച്ചാൽ നമുക്ക് ഒരുപാട് നല്ല ഹെൽത്തി ആയ തൈകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ദാ ഇതൊക്കെയുണ്ടോ, ഈ വലുപ്പത്തിലുള്ള പ്ലാന്റ്സ് ഉണ്ടായിരുന്നു അവിടെ. ചെറിയ തൈകൾ ഉണ്ടായിരുന്നു, പക്ഷേ കാടുമാണ്, പിന്നെ ഭയങ്കര സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ, എന്തൊക്കെയോ സ്മെല്ലുണ്ടായിരുന്നു. അപ്പോൾ വൃത്തിയില്ലാത്ത ഭാഗത്തുനിന്നൊന്നും എടുത്തിട്ടില്ല, വൃത്തി തോന്നിയ, അത്യാവശ്യം വൃത്തി തോന്നിയ ഭാഗത്തു നിന്നൊക്കെ നമ്മൾ പ്ലാന്റ്സ് എടുക്കുകയാണ് കേട്ടോ. ഈ ഒരു കലേഡിയം എനിക്ക് പ്ലാന്റ് ഹണ്ടിങ് വഴി ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കലേഡിയാണ്, പിങ്ക് ഡോട്ട് വരുന്നത്. പിങ്ക് നമ്മളിതുപോലെ തന്നെ സാമ്യം തോന്നുന്ന നാടൻ വെറൈറ്റി ഉണ്ട്, പക്ഷെ ഇയാൾ ഇത്തിരി റെയർ വെറൈറ്റിയാണ്, നല്ല ഡിമാൻഡും ഉണ്ട്. അപ്പോൾ ആ ഒരു കലേഡിയം കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ മധുചേട്ടൻ ആദ്യം 2-3 തൈകൾ എടുത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് റെയർ ആണ്, നല്ല റേറ്റൊക്കെ ഉള്ളതാന്ന് പറഞ്ഞപ്പോൾ ആണോ എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം അവിടെ ഉള്ളതൊക്കെ നമ്മൾ എടുത്തു കേട്ടോ. വലിയ പ്ലാന്റ്സ് ആണെങ്കിൽ പോലും എടുത്തു, എന്നാലും ഇനിയും ഒരുപാട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ ഒരു ഏരിയയിൽ നമ്മൾ എന്നും മിക്ക ദിവസങ്ങളിലും വരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത്, ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പെട്രോൾ അടിക്കാനാണെങ്കിലും കടയിൽ പോകാനാണെങ്കിലും മീൻ വാങ്ങിക്കാനാണെങ്കിലും ഒക്കെ ഞങ്ങൾ വരാപ്പുഴയിലാണ് വരാറ്. അപ്പോൾ അവിടെ ഈ ഒരു കലേഡിയം ഉണ്ടെന്ന് ഞാൻ, ഈ ചിലപ്പോൾ ഈ മഴയൊക്കെ പെയ്തപ്പോൾ മുളച്ച് വന്നായിരിക്കും കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ നമുക്ക് പ്ലാന്റ് ഹണ്ടിങ് വഴി കുറേ കലേഡിയം കിട്ടിയിട്ടുണ്ട്. ഈ കലേഡിയങ്ങൾ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് നശിഞ്ഞു പോകില്ല, എത്ര പ്ലാന്റ്സ് നമ്മൾ കൊടുത്താലും. അത് മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ വീണ്ടും വീണ്ടും മുളച്ച് വരും കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്ന വഴി കേട്ടോ. തിരുമുപ്പുമാണ്, വരാപ്പുഴയിൽ നിന്ന് 2 സ്റ്റോപ്പ് കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലോട്ടുള്ള വഴിയായ തിരുമുപ്പം. ഈ കുളത്തിനൊരു പ്രത്യേകതയുണ്ട്, പണ്ട് ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇവിടുത്തെ വെള്ളമാണ് പമ്പ് ചെയ്ത് അവരുടെ വീടുകളിലോട്ടൊക്കെ എത്തിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരും അങ്ങനെ ഉപയോഗിക്കുന്നൊന്നുമില്ല, ഇപ്പോൾ അത് കുളിക്കാനൊക്കെ ആയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ വഴിയൊക്കെ കാണിച്ചു കഴിയുമ്പോൾ തന്നെ പലരും ചോദിക്കോട്ടെ വീട്ടിൽ വന്ന് പ്ലാന്റ്സ് വാങ്ങിക്കോട്ടെ എന്ന്. അപ്പോൾ അതിന് സമയമെടുക്കും, ഞാൻ പറയാം. വീട്ടിൽ വന്ന് പ്ലാന്റ്സ് വാങ്ങിക്കാറാവുമ്പോൾ ഞാൻ പറയാം. ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ ഒന്നും സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല, ആകെ വലിച്ച് വാരിയൊക്കെ ഇട്ടിരിക്കുകയാണ്, എനിക്ക് നോക്കാനും പറ്റുന്നില്ല ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ടൈം ആകുമ്പോൾ ഞാൻ പറയാം. ഇപ്പോൾ കൊറിയർ മാത്രമേ ഉള്ളൂ കേട്ടോ, പിന്നെ ഹോം ഡെലിവറി. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം, പീസ് ലില്ലിയാണ് നമ്മുടെ ലക്ഷ്യം. ഇതിനു മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ സ്ഥലം. അപ്പോൾ ദാ ഇവിടെ ഒരുപാട് പീസ് ലില്ലി നിൽക്കുന്നുണ്ട്, പക്ഷെ അകത്തോട്ട് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്കറിയാം ഇവിടെ ഒരുപാട് പീസ് ലില്ലി ഉണ്ട് എന്ന്, എനിക്കറിയാം കേട്ടോ. അതുകൊണ്ട് തന്നെ അറിഞ്ഞ് തന്നെ വന്നതാണ്, ചെറിയ തൈകളുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് അകത്തോട്ട് കയറാൻ പറ്റില്ല എന്ന് മനസ്സിലായി. എന്താ പൂവൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ, കണ്ടോ, നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പീസ് ലില്ലിയുടെ പൂവ്. വീട്ടിൽ പണ്ടുണ്ടായിരുന്നു, അപ്പോൾ ഒരുപാട് ഓർമ്മകളാണ് ആ ഒരു ചെടിക്ക് എനിക്ക്. അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ കോംബോ ഓഫറിൽ പീസ് ലില്ലി ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ വരുന്ന കോംബോ ഓഫറിൽ എന്തായാലും പീസ് ലില്ലി ആഡ് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്.
അപ്പോൾ നമുക്ക് നോക്കാം കിട്ടുമോയെന്ന് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് നോക്കിയപ്പോഴേക്കും ചെറിയ തൈകൾ നിൽക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ ചെറിയ തൈകൾ ഞാൻ അപ്പോൾ ആയുധമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആയുധമൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ആ ചെറിയ തൈകൾ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മോനും ഹസ്ബൻഡും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഞാനാണ് ഇറങ്ങി എടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ തന്നെ എടുക്കുന്നത് കൊണ്ട് അപ്പോൾ അതുകൊണ്ട് അത് കാണിക്കുന്നില്ല. പ്ലാന്റ് ഞാൻ വീട്ടിൽ പോയിട്ട് കാണിക്കാം കേട്ടോ. ഇവിടെ ഒരുപാട് മോൺസ്റ്റർ പ്ലാന്റ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് മോൺസ്റ്റർ പ്ലാന്റിൻ്റെ ഒരു കാർഡ് തന്നെയാണ്. അപ്പോൾ അതൊന്നും നമ്മൾ എടുത്തില്ല, നമുക്കുള്ളതാണ്. അതുകൊണ്ട് എടുത്തില്ല. പീസ് ലില്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് അത് നോക്കിയിങ്ങനെ നടക്കുന്നത്. അപ്പോൾ അത് ആ വീട്ടിൽ വന്ന് ഞാൻ ഏകദേശം ഇന്ന് നടേണ്ട പ്ലാന്റ്സൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. ഇത് കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയതാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗാർഡൻ ടൂർ നടത്തിയ സമയത്ത് ഒരു അടുത്ത വീട്ടിലൊരു കുട്ടിയുടെ അടുത്ത് നിന്ന് വാങ്ങിയ പ്ലാന്റ്സ്. അപ്പോൾ അതിൻ്റെ കുറേ കൊമ്പുകളാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. അപ്പോൾ അത് നട്ടു വയ്ക്കണം. പിന്നെ ഇതാ ഇന്ന് കിട്ടിയ കലേഡിയം, ഭയങ്കര ഭംഗിയാണ്ട് ഈ ഒരു കലേഡിയം കാണാനായിട്ട്, കണ്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് മൊത്തം ഞാൻ കളയും, എന്നിട്ടായിരിക്കും നട്ടു വയ്ക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് മുളയ്ക്കും. പിന്നെ ഒരു രണ്ട് മഴ പെയ്താൽ തന്നെ ആൾ നല്ല ഉഷാറാവും. കലേഡിയം പ്ലാന്റ്സിന് മഴ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമുക്കിങ്ങനെ റെയർ കലേഡിയം ഒക്കെ റോഡ് സൈഡിൽ നിന്നൊക്കെ കിട്ടുന്നത് കേട്ടോ. ഇതുപോലെ തന്നെ സാമ്യമുള്ളൊരു നോർമൽ വെറൈറ്റി ഉണ്ട്. അത് വൈറ്റ് ആണ്, അതിൽ ഡോട്ട് വരുന്നത്. അപ്പോൾ അതാ ഞാൻ എല്ലാം ഇങ്ങനെ മുറിച്ച് മുറിച്ച് വെച്ചു. അത്യാവശ്യം അതിൻ്റെ കിഴങ്ങ് മാത്രം എടുത്തു കേട്ടോ. ഇതൊക്കെ നമുക്ക് പീസാക്കിയിട്ട് നട്ടു കൊടുക്കാം, കണ്ടോ. ഇതൊക്കെ പെട്ടെന്ന് നമ്മൾ ചിലതൊക്കെ പെട്ടെന്ന് വലിച്ചപ്പോൾ ഇങ്ങനെ വിട്ടു പോന്നിട്ടുണ്ട്. കലേഡിയം എടുക്കുമ്പോൾ എപ്പോഴും ആയുധം കയ്യിൽ വേണം. അപ്പോൾ ഞാനത് പ്ലാൻ ഗാർഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ പോയതല്ല. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒന്ന് മാർക്കറ്റിലൊക്കെ ഒന്ന് പോകാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പെടുത്തു എന്നുള്ളൂ. ഇതാണ് പീസ് ലില്ലി കിട്ടിയത്. പീസ് ലില്ലി പോലും അറിഞ്ഞിട്ടില്ല അവിടെ നിന്ന് ഞാൻ പൊക്കി ചെയ്തത് കേട്ടോ. അത്ര മനോഹരമായിട്ട് ഞാൻ അതിനെടുത്തിട്ടുണ്ട്. അത് രണ്ടാമത് പോയതാണ്. അപ്പോൾ ഞാൻ അതിനുള്ള ആയുധമൊക്കെ എടുത്തിട്ടാണ് വീട്ടിൽ നിന്ന് പോയത്. അപ്പോൾ ഇതാ, അപ്പോൾ ഇത് ഈ രണ്ട് പോട്ടിൽ തന്നെ ഞാൻ വിൽക്കും. നല്ല ഭംഗിയിൽ തന്നെ നിൽക്കും. അപ്പോൾ അത് അടുത്ത കോംബോ ഓഫറിൽ ഉണ്ടാവും കേട്ടോ. കലേഡിയം അതിന് മുമ്പ് തന്നെ മുളച്ച് നല്ല ഭംഗിയിൽ നിൽക്കുകയാണെങ്കിൽ അതും ഉണ്ടാവും. ലീഫൊക്കെ ഞാൻ കളഞ്ഞു കേട്ടോ. കലേഡിയത്തിൻ്റെ ലീഫൊക്കെ ഞാൻ കളഞ്ഞു മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മൂന്നാറ് പ്ലാന്റ് ഹണ്ടിങ് നടത്തിയപ്പോൾ നമുക്ക് കിട്ടിയ പ്ലാന്റ്സൊക്കെ ഇതാ ആ ഒരു റെഡ് പൂ ഉണ്ടാവുന്ന പ്ലാന്റിൽ, അതൊക്കെ ഇതേ പുതിയ മുളകളൊക്കെ വന്നിട്ടോ. അപ്പോൾ അതൊക്കെ പിടിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചില്ല അതൊക്കെ പിടിക്കുമെന്ന്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ മൂന്നാറിലെ ക്ലൈമറ്റും നമ്മുടെ ക്ലൈമറ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടല്ലോ. പക്ഷേ അതാ ആ പോൾക്കാട്ട് ഓട്ടിട്ട് എല്ലാ പ്ലാന്റ്സും പിടിച്ചു കേട്ടോ. ഈ ഒരു പ്ലാന്റിൻ്റെ ചെറിയ പീസൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വേര് വന്ന് നിൽക്കുന്നത് കണ്ട് അപ്പോൾ നല്ല ഏതൊരു കാലാവസ്ഥയിലും പിടിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ പോൾക്കാട്ട് ഓട്ടിട്ട്. പിന്നെ അത് ഈ ഒരു ടൈപ്പ് പ്ലാന്റ് പിടിച്ചിട്ടുണ്ട്. പിന്നെ ഡാലിയെ പിടിച്ചു. ഡാലിയൊക്കെ പിടിച്ചത് അതിശയം തന്നെയാണത്. ആ പുതിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു കൊമ്പാക്കിയിട്ടാണ് ഞാൻ നട്ട് വെച്ചത്. മണ്ണിൽ വെറുതെ ജസ്റ്റ് വെച്ചു കൊടുത്തുള്ളൂ. പിന്നെ ഈ ഒരു റെഡ് പൂ ഉണ്ടാവുന്നത് അത് നമ്മൾ ആ ഒരു നമ്മൾ താമസിച്ച റിസോർട്ടിൽ നിന്ന് എടുത്ത പ്ലാന്റ്, അതിനും വേരൊക്കെ വന്നിട്ടുണ്ട്. അതെല്ലാം പിടിച്ചിട്ടില്ല കേട്ടോ. കുറേയൊക്കെ നശിഞ്ഞു പോയി. മോർണിംഗ് ഗ്ലോറി പിടിച്ചു. ഇതാ മറ്റേ ആ പ്ലാന്റിൻ്റെ കുറേയൊക്കെ ഇതാ ഉണങ്ങി പോയിട്ടുണ്ട്. അതൊക്കെ ഞാൻ കളഞ്ഞു കൊടുത്ത്. പിന്നെ എന്നാലും ഒരു മൂന്നാലിനെ പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് മതി, അതൊന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി. അപ്പോൾ ഉണങ്ങിപ്പോയതൊക്കെ ഞാനിങ്ങനെ എടുത്ത് കളഞ്ഞു കണ്ടോ. ഇതിൽ തന്നെ മൂന്നാലിനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. പുതിയ മുളകളൊക്കെ വരുന്നുണ്ട്. ഇത് നമുക്ക് പ്ലാന്റ് ഹണ്ടിങ് വഴി കിട്ടിയ കലേഡിയം ആണ് കേട്ടോ. എൻ്റെ ഒരു ഫേവറേറ്റ് കലേഡിയം ആണ് ക്രിസ്മസ് കലേഡിയം. ഇത് ഇത്രയും കൂടി വെയിലൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല വൈറ്റായിട്ട് നിൽക്കും. പ്ലാന്റ് ഹണ്ടിങ് വഴിയാണ് നമുക്ക് കൂടുതലും കലേഡിയം കിട്ടിയിട്ടുള്ളത്. ഇത് കണ്ണൂർ നമ്മൾ പ്ലാന്റ് ഹണ്ടിങ് നടത്തിയപ്പോൾ കിട്ടിയതാണ് കേട്ടോ. കണ്ണൂർ ഇത് ഒരുപാടുണ്ട്. അവിടെ ഇത് നോർമലായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒരുപാട്. പിന്നെ ഈ ഒരു കലേഡിയം ഇത് നമ്മൾ അരിക്കൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോയപ്പോൾ കിട്ടിയതാണ് കേട്ടോ ഈ ഒരു വെറൈറ്റി. പിന്നെ എൻ്റെ സൈഡിൽ നിൽക്കുന്നത് അത് പ്ലാന്റ് ഹണ്ടിങ് അല്ല, അതൊരു വീട്ടിൽ നിന്ന് ചോദിച്ച് വാങ്ങിയതാണ്. അത് കുറേ ഉണ്ടായിരുന്നു, കുറേ സെയിലായി. ഇനിയിപ്പോൾ കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പല ചട്ടികളിൽ. അപ്പോൾ ഈ മഴയൊക്കെ വരുമ്പോൾ വെറുതെ മുളച്ച് വരുന്നതാണ് കേട്ടോ ഇവരൊക്കെ. കണ്ടോ ഇങ്ങനെ മണ്ണിൽ പല ഭാഗത്തായിട്ട് നിൽക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് ഇങ്ങനെ മുളച്ച് നിൽക്കുന്നത് കാണാൻ. പിന്നെ ഇതാ ഇതൊക്കെ വെറുതെ തന്നെ മുളച്ച് വരികയാണ് കേട്ടോ. ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇവിടെ, അതുകൊണ്ടാണ്. പിന്നെ ഇത് നമുക്ക് കടമക്കുടി പോയപ്പോൾ പ്ലാന്റ് ഹണ്ടിങ് വഴി കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കൊണ്ട് നട്ട് വെച്ചായിരുന്നു. അപ്പോൾ അത്യാവശ്യം പടർന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫുൾ ഇത് പടർന്ന് ഇങ്ങനെ നിറയെ നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അത്രയാണ് ഹെൽത്തി അല്ല ആൾ. എന്തായാലും പൂ വിരിയാൻ പോവുകയാണ്. എന്ത് കളറാണെന്നറിയില്ല. ഇതിൻ്റെ പർപ്പിളും ഉണ്ട്, വൈറ്റും ഉണ്ട്. പക്ഷെ അവിടെ എന്ത് കളറാണ് ഉണ്ടായതെന്ന് എനിക്കറിയില്ല. കോമൺ ആയിട്ട് കാണുന്നത് പർപ്പിളാണ്. അപ്പോൾ എനിക്കെന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഇങ്ങനെ പടർന്നൊക്കെ നിൽക്കുന്നുണ്ട്.
അപ്പോൾ അതിൻ്റെ പൂ വിരിയുമ്പോൾ എന്തായാലും ഒരു ഷോർട്ട് വീഡിയോ കാണിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്ന് പ്രതീക്ഷിക്കാതെ നമുക്ക് നല്ല ഒരു കലേഡിയം പ്ലാന്റ് കിട്ടി, ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഹാപ്പി ആയിട്ടിരിക്കൂ. ബൈ ഫ്രണ്ട്സ്.